അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫതഹുൽ മുഈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. മറമാടൽ കർമ്മം പൂർത്തിയായി കഴിഞ്ഞാൽ മയ്യിത്തിന് തെൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ട്. മരണപ്പെട്ടവർ പ്രായപൂർത്തിയുള്ളവരാണെങ്കിലാണ് തെൽഖീൻ സുന്നത്തുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ഷഹീദാണെങ്കിൽ പോലും തെൽഖീൻ ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. മയ്യിത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ സ്വാലിഹീങ്ങളായ ആളുകളുണ്ടെങ്കിൽ അവർ ആ കർമ്മം ഏറ്റെടുക്കുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ മറ്റൊരാളെ ഏൽപ്പിക്കാവുന്നതുമാണ്. തെൽഖീൻ ചൊല്ലിക്കൊടുക്കുന്ന വ്യക്തി മറവ് ചെയ്യപ്പെട്ട മയ്യത്തിൻ്റെ മുഖാമുഖം ഇരിക്കേണ്ടതാണ്. അതായത് കിബലക്ക് പിന്തിരിഞ്ഞുകൊണ്ടാണ് ഇരിക്കേണ്ടത്. തെൽഖീനിൻ്റെ വാചകങ്ങൾ ഇനി പറയുന്നു: യാ അബ്ദുല്ലാഹ് ഇബ്നു അമത്തില്ല ഉദുക്കുരിൽ അഹ്ദല്ലദി ഖറജത അലൈഹി മിനദ്ദുനിയ ഷഹാദതാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅന്ന മുഹമ്മദ റസൂലുള്ളാഹി വഅന്നൽ ജന്നത ഹഖ്ഖുൻ വഅന്നൽ നാറ ഹഖ്ഖുൻ വഅന്നൽ ബഅസ ഹഖ്ഖുൻ വഅന്ന സാഅത ആതിയതു ലാ റൈബ ഫീഹാ വഅന്ന അല്ലാഹ യബഅസു മൻ ഫിൽ ഖുബൂർ വഅന്നക റളീത ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ വബിൽ ഖുർആനി ഇമാമൻ വബിൽ കഅബത്തി ഖിബ്ലതൻ വബിൽ മുഅ്മിനീന ഇഖ്വാന റബ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഇത് മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു പറയൽ സുന്നത്താണ്. അതിൻ്റെ അർത്ഥം ഇനി പറയുന്നു: അള്ളാഹുവിൻ്റെ അടിമ സ്ത്രീയിൽ ജനിച്ച അള്ളാഹുവിൻ്റെ അടിമയെ, ഭൗതിക ലോകത്ത് വച്ച് നീയെടുത്ത കരാർ നീ ഓർത്തെടുക്കുക. ഏകനായ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്തെടുക്കൂ എന്ന് നീ കരാർ ചെയ്തിരുന്നുവല്ലോ. അവന് തുല്യരായി മറ്റാരുമില്ല. മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നും നീ കരാർ ചെയ്തിരുന്നുവല്ലോ. സ്വർഗം യാഥാർത്ഥ്യമാണെന്നും നരകം യാഥാർത്ഥ്യമാണെന്നും പുനർജന്മം യാഥാർത്ഥ്യമാണെന്നും നീ കരാർ ചെയ്തിരുന്നുവല്ലോ. അന്ത്യനാൾ വരുന്നതാണെന്നും അതിൽ ഒട്ടും സംശയിക്കാനില്ലെന്നും നീ കരാർ ചെയ്തതാണ്. ഖബറിലുള്ള എല്ലാവരെയും അള്ളാഹു പുനർജനിപ്പിക്കുമെന്നും നീ കരാർ ചെയ്തതാണ്. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ ദീനായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രവാചകനായും ഖുർആനിനെ ഇമാമായും കഅബയെ ഖിബലയായും മുഅ്മിനീങ്ങളെ സഹോദരന്മാരായും നീ അംഗീകരിച്ചിട്ടുണ്ട്. എൻ്റെ നാഥൻ അള്ളാഹുവാണ്, അവനല്ലാതെ ഒരു ഇലാഹുമില്ല, അവനിലേക്ക് ഞാൻ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. വളരെ വലിയ അർശിൻ്റെ ഉടമയാണ് അവൻ. തെൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നവർ ഇരിക്കുകയും മറ്റുള്ളവർ കവറിനരികിലായി നിൽക്കുകയുമാണ് വേണ്ടത്. മയ്യിത്തിൻ്റെ ഉമ്മയുടെ പേരറിയുമെങ്കിൽ ആ ഉമ്മയിലേക്ക് ചേർത്തുകൊണ്ടാണ് മയ്യിത്തിനെ വിളിക്കേണ്ടത്. ഉമ്മയുടെ പേരറിയില്ലെങ്കിൽ ആദ്യത്തെ ഉമ്മയായ ഹവ്വയിലേക്ക് ചേർത്ത് വിളിക്കേണ്ടതാണ്. എന്നാൽ അന്ത്യനാളിൽ ഓരോരുത്തരെയും വിളിക്കപ്പെടുന്നത് അവരുടെ പിതാക്കന്മാരിലേക്ക് ചേർത്തുകൊണ്ടാണ്. രണ്ടു സന്ദർഭങ്ങളും വ്യത്യസ്തമായത് ഹദീസിലും മറ്റും അങ്ങനെ സ്ഥിരപ്പെട്ടതുകൊണ്ടാണ്. മയ്യിത്ത് പുരുഷൻ്റേതാകുമ്പോഴാണ് യാ അബ്ദുല്ലാഹ് എന്ന് അഭിസംബോധന ചെയ്യുന്നത്. മയ്യിത്ത് സ്ത്രീയുടേതാണെങ്കിൽ യാ അമത്തല്ലാഹ് എന്നാണ് അഭിസംബോധന ചെയ്യേണ്ടത്. അതുപോലെ പിന്നീട് വരുന്ന ളമീറുകൾ, അതായത് സർവനാമങ്ങൾ, സ്ത്രീലിംഗമാക്കി മാറ്റേണ്ടതുമാണ്. വദക്കിർ ഫൈന ദിക്റാത്തം ഫൗൽ മുഅ്മിനീൻ. ഉപദേശം നൽകുക, ആ ഉപദേശം മുഅ്മിനീങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൗതിക ലോകത്ത് വെച്ച് വിശ്വസിച്ചവരോട്
ആ വിശ്വാസത്തെ ഓർമ്മപ്പെടുത്തുന്നത്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ വുളിയ ഫീ ഖബ്രിഹി വതവല്ല അൻഹു അസ്ഹാബുഹു വഇന്നഹു ലയസ്മഉ ഖർആനി ആലിഹിം അതാഹു മലകാനി ഫയുഖീദാനിഹി. ഒരു അടിമയെ ഖബറിൽ വെച്ചതിനു ശേഷം അവൻ്റെ കൂടെയുള്ളവർ തിരിച്ചു പോന്നാൽ അവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം അവൻ കേൾക്കുന്നതാണ്. ആ സമയത്ത് രണ്ട് മലക്കുകൾ അവൻ്റെ അരികിൽ വരികയും അവനെ എഴുന്നേറ്റ് ഇരുത്തുകയും ചെയ്യും. നടന്നു പോകുന്നവരുടെ ചെരുപ്പിൻ്റെ ശബ്ദം കേൾക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൻ്റെ വാക്കുകൾ പഠിപ്പിക്കുന്നത്, മയ്യിത്തിനു വേണ്ടി അവൻ്റെ വിശ്വാസത്തെ ഓർമ്മിപ്പിക്കുന്നത് അവൻ കേൾക്കുമെന്നു തന്നെയാണ്. അതുകൊണ്ട് അതിനെതിർക്കുന്നതിന് ഇസ്ലാമികമായി പിൻബലമില്ല. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽ അസാസ് മീഡിയയിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ഉസ്താദ് പുതുപ്പറമ്പ് അബ്ദുറഹ്മാൻ സഖാഫിയുടെ കർമ്മശാസ്ത്ര ക്ലാസ് ഫതുഹുൽ മൊയീൻ ആശയപഠനം നിങ്ങളിലേക്കെത്തുന്നു. 5-6 മിനിറ്റ് മാത്രമുള്ള ഇസ്ലാമിക പാഠങ്ങൾ കൊണ്ടാകട്ടെ നമ്മുടെ ഓരോ ദിവസവും ആരംഭിക്കുന്നത്. അത് ജീവിതത്തിൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അറിവാഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുമല്ലോ. നമുക്ക് നന്മയിൽ പങ്കുചേരാം. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അൽ അസാസ് മീഡിയ.